നമസ്കാരം. ചില വ്യക്തികളുണ്ട്, അവർക്ക് ചുരുക്കം ചില ഹേറ്റേഴ്സേ കാണത്തുള്ളൂ, എല്ലാവർക്കും വലിയ ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ള ചില വ്യക്തികളൊക്കെ നമ്മുടെ ഈ കേരളത്തിലുമുണ്ട്. ഇപ്പം തന്നെ കെ എസ് ചിത്രയുടെ കാര്യം പറയുകയാണെങ്കിൽ ചിത്രചേച്ചിയെ ഇഷ്ടപ്പെടാത്തവർ വളരെ ചുരുക്കമാണ്. കുറച്ച് വളരെ വളരെ ചെറിയ ശതമാനം ആൾക്കാർ മാത്രമേ ചിത്രചേച്ചിനെ ഇഷ്ടമല്ലാത്തതുള്ളൂ. അതേപോലെ തന്നെ മലയാളി അല്ലെങ്കിലും ശ്രേയ ഘോഷാൽ എന്ന ആ ഗായികനെ നമുക്കെല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഇതേപോലെ തന്നെ പറയാവുന്ന മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ പാമ്പുകളുടെയൊക്കെ ഉറ്റ തോഴനായിട്ടുള്ള ബാബ സുരേഷ്. അദ്ദേഹത്തിൻ്റെ മതമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമോ ഒന്നും നമുക്ക് വിഷയമല്ല. അദ്ദേഹം മാധ്യമങ്ങളോടാണെങ്കിലും അല്ലെങ്കിൽ ആരോടാണെങ്കിലും സംസാരിക്കുന്ന ശൈലി, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ അതൊക്കെ കൊണ്ട് നമുക്ക് വലിയ ഇഷ്ടമാണ് ഈ വ്യക്തിയെ. അതിലുപരി അദ്ദേഹം ഒരു അത്ഭുത മനുഷ്യനൂടെയാണ്. ഒരു നിരവധി തവണ അദ്ദേഹത്തിന് പാമ്പുകടി ഏറ്റിട്ടുണ്ടെന്നും നമുക്കറിയാം. പലപ്പോഴും അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം അദ്ദേഹം തിരിച്ചു വരികയുണ്ടായി. അദ്ദേഹത്തിനെ ചികിത്സിച്ച ഡോക്ടർമാർ തന്നെ പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തന്നെ ആൻറ്റിവെനമുണ്ട്, ഈ പാമ്പിൻ്റെ വിഷം എന്നൊന്നും പറയാൻ പാടില്ല, ബാബ സുരേഷിന് അത് ഇഷ്ടമല്ല. അദ്ദേഹം പറയുന്നത് അത് വിഷമല്ല, അത് 92 പ്രോട്ടീനുകൾ ചേർന്നതാണ്, അതിനെ വെനം എന്ന് തൽക്കാലം വിളിച്ചാൽ മതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈ ആൻറ്റിവെനം ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട പാമ്പിൻ്റെ വിഷമൊന്നും അദ്ദേഹത്തിന് ഏൽക്കില്ല എന്നാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ഒരു അത്ഭുത മനുഷ്യനാണ്. പാമ്പെന്ന് വിളിക്കുന്ന പോലും അദ്ദേഹത്തിന് ഇഷ്ടമല്ല, അതിഥി അദ്ദേഹം എന്നൊക്കെയാണ് അദ്ദേഹം പാമ്പിനെ സംബോധന ചെയ്യുന്നത്. അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ കൗതുകത്തിന് ഇതാരാണ് കൂടെ നിർത്തിയിരിക്കുന്നത്, എന്താണ് ഇദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ അതും മറ്റൊരു അത്ഭുത വ്യക്തിത്വമാണ്. ഒന്നും രണ്ടും തവണയല്ല, 12 പാമ്പിൻ്റെ കടിയേറ്റ ഒരു പെൺകുട്ടിയാണത്. അത്ഭുതം തോന്നുന്നില്ലേ? അതിൽ തന്നെ 12 പാമ്പ് കടി ഏറ്റതിൽ 3 അണലിയാണ് കടിച്ചത്, 4 മൂർക്കനാണ് കടിച്ചത്, 5 ഈ ശംഖുവരൻ എന്ന് പറഞ്ഞ പാമ്പാണ് കടിച്ചത്. ഈ ഇങ്ങനെ 12 ഈ കുട്ടിക്ക് പാമ്പ് കടിയേറ്റിരിക്കുന്നത്. ഈ ഇവരുടെ പേര് ശ്രീകുട്ടിയാണ്. അത് പഠിക്കാനൊക്കെ നല്ല മെഡിക്കലായിട്ടുള്ള ആളാണ്, LLB ഫസ്റ്റ് ഇയറാണ് പഠിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിനെ ആ വ്യക്തിയുടെ വീട്ടിൽ അങ്ങോട്ട് പോയി, കുറുവിലങ്ങാടാണ് ആളുടെ വീട്, കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാട് അടുത്ത് കളത്തൂർ താമസിക്കുന്ന ശ്രീകുട്ടി SSനെ കാണുവാനും വിശേഷങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞു എന്നാണ് നമ്മുടെ വാവ സുരേഷ് പോസ്റ്റിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്ര നാൾ അറിയാവുന്നത് നിരവധി തവണ പാമ്പ് കടി ഏറ്റിട്ടുള്ള, അതായത് ഈ പാമ്പുകൾ ഉറ്റതോടനായിട്ട് പാമ്പുകളുടെ കൂടെ തന്നെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന വാവ സുരേഷിന് പാമ്പ് കടിക്കുന്നു എന്നത് വലിയ അത്ഭുത വാർത്തയൊന്നുമില്ല. അദ്ദേഹം ഓരോ തവണയും അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നു. അപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് നിരവധി തവണ പാമ്പ് കടിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഈ ഒരു വാർത്ത പലർക്കും പുതിയതായിരിക്കും. ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ 12 പാമ്പിൻ്റെ കടിയേറ്റ ഒരു പെൺകുട്ടിയുണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ താഴെ ചിലർ രസകരമായിട്ടുള്ള കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ഈ കുട്ടി പാമ്പിൻ്റെ വാളത്തിൽ വല്ലതുമാണോ താമസിക്കുന്നത് എന്ന് തമാശയ്ക്ക്. വേറൊരു ആൾ കുറച്ച് ഗൗരവമുള്ളവർ ചോദിച്ചിരിക്കുന്നു, എന്തുകൊണ്ടാണ് ഈ പാമ്പുകൾ 12 തവണയോളം ഈ ശ്രീകുട്ടീനെ ഇങ്ങനെ കടിച്ചതെന്ന് ചോദിച്ചപ്പോൾ വാവ സുരേഷിന് അതിന് മറുപടി കൊടുത്തിരിക്കുന്നത്, ഒരുപക്ഷെ പാമ്പുകൾ സെൻസർ ചെയ്യുന്ന അതിൻ്റെ ഭക്ഷണം ആയിട്ട് സെൻസർ ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ ഇതുപോലുള്ള പരിപാടികളിൽ വാവ സുരേഷും അതുപോലെ തന്നെ ഈ പാമ്പിനെയൊക്കെ പിടിക്കുന്നവർ അല്ലെങ്കിൽ പാമ്പിനെ പരിപാലിക്കുന്നവരൊക്കെ പല നമ്മുടെ ഈ നാഷണൽ ജിയോഗ്രാഫിക് പോലുള്ള ചാനലുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിങ്ങനെ സെൻസർ ചെയ്തിട്ടാണ് അതിൻ്റെ ശത്രുവിനെയും അതിൻ്റെ ഇരയൊക്കെ അത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തോ ഈ കുട്ടിയുടെ ശരീരത്തുണ്ടത്രേ, അതുകൊണ്ടാണ് 12 ഇരയാണ് എന്ന് കരുതിയാണ് ഈ കുട്ടീനെ കടിച്ചത് എന്ന് പറയുന്നത്. എന്തായാലും ഇതൊരു രസകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി, അതുകൊണ്ടാണ് നിങ്ങളോടിത് പങ്കുവെക്കുന്നത്. വാവ സുരേഷ് തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.